ആകപ്പാടെ ഒരു അങ്കലാപ്പിലും ഭയപ്പാടിലുമാണ് ഇപ്പോൾ കേന്ദ്ര ബി ജെ പി നേതൃത്വവും കേന്ദ്ര മന്ത്രിസഭയും ഒക്കെ. നരേന്ദ്രമോദിക്ക് വിറയലാണ്, അമിത്ഷായ്ക്ക് ഭയമാണ്. കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ ഇന്ത്യ മുന്നണി എന്തും ചെയ്യും സർക്കാരിനെതിരെ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ടേമിൽ നിർജീവമായിരുന്ന പ്രതിപക്ഷമല്ല ഇപ്പോഴുള്ളതെന്ന് ഇപ്പോഴാണ് ഈ ബജറ്റ് അവതരണത്തിന് ശേഷം ഈ ബജറ്റ് സമ്മേളനത്തിലാണ് ബി ജെ പി സർക്കാരിനും ബി ജെ പി മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ മനസ്സിലായത്. കാരണം ഓരോ ദിവസവും പ്രതിഷേധം കടുപ്പിച്ച് കൊണ്ടുവരികയാണ് ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ നേതാവും. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കിട്ടുന്നിടത്തിട്ട് പണിയുക, മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ കിട്ടുന്നിടത്തിട്ട് പണിയുക, ഇതൊക്കെയാണ് ഇപ്പോൾ ബി ജെ പി എം പിമാരുടെ ഒരു ഹോബി. അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അതുതന്നെയാണ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറെ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ അംഗങ്ങളോടുള്ള പെരുമാറ്റ രീതി ശരിയല്ല എന്ന് ഒന്നിലധികം അംഗങ്ങൾ, ജയബച്ചൻ അടക്കം അംഗങ്ങൾ വ്യക്തമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഇംപീച്ച്മെന്റ് പ്രമേയം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. കോൺഗ്രസ് അതിനൊപ്പമുണ്ട്, മമതാ ബാനർജി ഒപ്പമുണ്ട്, കെ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സി പി എം എം പിമാർ അതിനൊപ്പമുണ്ട്, തമിഴ്നാട് ഡി എം കെ അതിനൊപ്പമുണ്ട്. അങ്ങനെ ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയുടെ എല്ലാ ഘടകകക്ഷികളും, അങ്ങനെ 87 എം പിമാരാണ് രാജ്യസഭയിൽ ജഗ്ദീപ് ധൻകറെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട പ്രമേയത്തിൽ ഇപ്പോൾ ഇതുവരെ ഒപ്പുവച്ചിരിക്കുന്നത്. നിലവിൽ 3-4 അംഗങ്ങളുടെ കുറവുണ്ട് രാജ്യസഭയിൽ ബി ജെ പിക്ക് മാത്രമായിട്ട്. ഇന്ത്യ മുന്നണിയിൽ ആണ് എന്ന് ബി ജെ പി കരുതുന്ന പല രാജ്യസഭാ എം പിമാരും ഇപ്പോൾ ഇതാ ഈ പ്രമേയത്തിൽ ഒപ്പിടാൻ തയ്യാറായി വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ ആ പ്രമേയം 15 ദിവസത്തിനകം പരിഗണിക്കണം, അത് പാസ്സാക്കപ്പെടും. കേവല ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെ പ്രമേയം നൽകിയാൽ അത് 15 ദിവസത്തിനകം പരിഗണിക്കണമെന്നാണ് സഭാ ചട്ടങ്ങൾ. അങ്ങനെ ഒരു പ്രമേയം ഇന്ത്യ മുന്നണി ഉപരാഷ്ട്രപതിയെ നീക്കാൻ കൊണ്ടുവരുന്നു എന്നറിയുമ്പോൾ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും ബഹളമാകുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി ഒരേപോലെ രാജ്യസഭയും ലോക്സഭയും അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി യോഗം ചേർന്ന് തീരുമാനിച്ചതും അതിന് ലോക്സഭാ സ്പീക്കറടക്കം പച്ചക്കൊടി കാട്ടിയതും. കാരണം ഇവർക്ക് പേടിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്തു കൂട്ടുമെന്നും എന്ത് പറയുമെന്നും അതിനെ എങ്ങനെ പ്രയോഗിക്കുമെന്നും ഒന്നും പറയാനാത്തൊരവസ്ഥ. കഴിഞ്ഞ രണ്ട് ടൈമുകളിലും ഒന്നാം മോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലും എതിർക്കാൻ ആളില്ലായിരുന്നു എന്നതായിരുന്നു ബി ജെ പിയുടെ ഒരു വിഷമം, സങ്കടം. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. തെറ്റെവിടെ കണ്ടാലും, അനീതി എവിടെ കണ്ടാലും, അഴിമതി എവിടെ ഒന്ന് ഉയർത്തലപൊക്കിയാലും അപ്പോൾ എതിർക്കുന്ന പ്രതിപക്ഷമാണ് ഇപ്പോൾ കേന്ദ്രത്തിലുള്ളത്. ജയ ബച്ചൻ അടക്കം രാജ്യസഭയിൽ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞു. രാജ്യസഭയിൽ സി പി എമ്മിന്റെ എം പി ജോൺ ബൊട്ടാസിന്റെ ശബ്ദം ഉയർന്നു തന്നെ കേൾക്കുന്നു. അതുപോലെ തന്നെയാണ് രണ്ട് മുസ്ലിം ലീഗ് എം പിമാരും പ്രതിപക്ഷ നിരയിൽ. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ എം പിമാർ, സി പി ഐയുടെ എം പിമാർ, ഇവരെല്ലാം വളരെ ശക്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഓരോരോ നടപടികൾക്കെതിരെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ മത്സരിക്ക് മാറ്റമൊന്നുമില്ല. കെ രാധാകൃഷ്ണൻ സഭാ നേതാവായ സി പി എമ്മിന്റെ അംഗങ്ങൾ കനത്ത നിലപാടാണ് എടുക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള മറ്റ് യു ഡി എഫ് എംപിമാർ, ഷാഫി പറമ്പിലായാലും ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലായാലും എൻ കെ പ്രേമേന്ദ്രനായാലും ഇവരെല്ലാം പ്രതിപക്ഷത്തുള്ളവരാണെങ്കിലും ലോക്സഭയിൽ അവർ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. ബി ജെ പി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും സഭാ എംപിമാർക്കെതിരെയുള്ള ദ്രോഹ നടപടികൾക്കെതിരെയും ഒക്കെ ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ ശബ്ദം ഉയർത്തുന്നത്. ഊഴമുട്ടാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ബി ജെ പി സർക്കാരിനെതിരെ പടവാളങ്ങുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും. ഇതൊക്കെ കണ്ട് ആകെ ഭഗചകിതരായിരിക്കുകയാണ് ബി ജെ പി. ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഓരോരോ അഴിമതി വിവാദങ്ങളെ വരുന്നു, അംബാനി അദാനിമാരുടെ അവർക്കെതിരായ ആരോപണങ്ങൾ, ഹിൻഡബർഗ് ഇതാ പുതിയൊരു ഒരു വിവാദം കൂടി ഇന്ത്യയിൽ തുറന്നു വിട്ടിരിക്കുന്നു അദാനിക്കെതിരെ. അദാനിയുടെ ഓഹരികൾ സെബി മേധാവി ഓഹരി ഷെല്ലുകൾ കൈവശം വച്ചിരിക്കുന്നു എന്ന പുതിയ ആരോപണം. ഇതിനൊക്കെ കേന്ദ്ര സർക്കാർ സമാധാനം പറയേണ്ടി വരും. രാജ്യത്തെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സെബിയുടെ മേധാവി തന്നെ ഇങ്ങനെ അദാനിയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടി എന്നറിയുമ്പോൾ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ബി ജെ പി വ്യക്തമാക്കേണ്ടി വരും. ഇതാണ് പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ളത്. ഇങ്ങനെ ചോദ്യങ്ങൾ ഉയരുമെന്ന് വളരെ വ്യക്തമായി ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് പാർലമെന്റിന്റെ ഇരു സഭകളുടെ സമ്മേളനം അടിയന്തരമായി വെട്ടിച്ചുരുക്കി അവർ മാളത്തിലൊളിച്ചതും. പക്ഷേ അതുകൊണ്ടായില്ല. പുറത്ത് ജനങ്ങളുടെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും. അതിലാദ്യത്തെ വഴിയാണ് ഇപ്പോൾ ജഗ്ദീപ് ധൻകറി ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെട്ട്, ഉപരാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷം നൽകാൻ പോകുന്ന ആ പ്രമേയ നോട്ടീസ്. അതിന് ബി ജെ പി സർക്കാർ കൃത്യമായ മറുപടി നൽകിയേ പറ്റും.